രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ ഇത് തെരഞ്ഞെടുപ്പ് നേട്ടത്തിന് ഉപയോഗിക്കുകയാണെന്ന് പറഞ്ഞ് ബി ജെ പിക്കെതിരെ രംഗത്ത് വരികയാണ്. അതിനിടെ രാംലല്ലയുടെ ജീവിത സമർപ്പണ ദിനമായ ജനുവരി 22 എന്ത് ചെയ്യണമെന്ന് രാഹുൽഗാന്ധി പറഞ്ഞിരിക്കുകയാണ്. ജനുവരി 22 രാഹുൽഗാന്ധി അസമിലെ ശിവക്ഷേത്രവും കാമാഖ്യ ക്ഷേത്രവും സന്ദർശിക്കുമെന്ന് വൃത്തങ്ങൾ അറിയിച്ചു. നിലവിൽ രാഹുൽഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര നാഗാലാൻഡിലാണ്. RSSഉം BJPയും ജനുവരി 22 പരിപാടി പൂർണ്ണമായും രാഷ്ട്രീയമാക്കി. ഇത് RSSന്റെയും BJPയുടെയും പരിപാടിയായി മാറിയിരിക്കുകയാണ്. ഇതാണ് പരിപാടിക്ക് പോകില്ലെന്ന് പറഞ്ഞതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. മതത്തിൽ വിശ്വസിക്കുന്നവർക്ക് അതുമായി വ്യക്തിപരമായ ബന്ധമുണ്ട്. അവർ ജീവിതത്തിൽ മതം ഉപയോഗിക്കുന്നു. മതവുമായി പൊതുബന്ധം പുലർത്തുന്നവർ മതത്തെ മുതലെടുക്കാൻ ശ്രമിക്കുന്നു. എന്റെ മതത്തെ മുതലെടുക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല. ഇക്കാരണത്താൽ ഞാൻ ആളുകളെ ബഹുമാനിക്കുന്നു. അഹങ്കാരത്തോടെ സംസാരിക്കരുത്, വിദ്വേഷം പ്രചരിപ്പിക്കരുത്. രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിൽ വീഡിയോ പങ്കുവച്ച് എഴുതി, ഭാരത് ജോഡോ ന്യായ യാത്രയിലൂടെ ഞങ്ങൾ രാജ്യത്തിന് മുന്നിൽ ഒരു ബദൽ കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയാണ്. ഒരു വശത്ത് വെറുപ്പിന്റെയും അനീതിയുടെയും പ്രത്യയശാസ്ത്രവും മറുവശത്ത് സാഹോദര്യത്തിന്റെയും നീതിയുടെയും പ്രത്യയശാസ്ത്രവും. രാജ്യത്തിന്റെ വിഭവങ്ങളിൽ കുറച്ചാളുകൾക്ക് മാത്രമേ നിയന്ത്രണമുള്ളൂ. നമ്മുടെ മതപരമായ ആദർശങ്ങൾ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാതെ നീതിയുക്തമായ ഒരു സമൂഹം സൃഷ്ടിക്കാൻ ഉപയോഗിക്കേണ്ടത് രാജ്യത്തിന്റെ താല്പര്യമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുൻ അധ്യക്ഷ സോണിയാഗാന്ധി, അധിർ രഞ്ജൻ ചൗധരി എന്നീ മൂന്ന് നേതാക്കളും ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന് പാർട്ടി പ്രസ്താവന ഇറക്കിയിരുന്നു. തെരഞ്ഞെടുപ്പ് നേട്ടത്തിനായി BJP ഇത് ഉപയോഗിക്കുന്നതിനാലാണിത്. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര നാഗാലാൻഡിൽ പുരോഗമിക്കുകയാണ്.